മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലി അറ്റുകണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ചില അമ്മായിയമ്മമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു സമരം മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം തുറമുഖ സമരത്തിനെതിരായി നടക്കുന്ന ചില കയ്യാങ്കളികളും കൂടാലോചനകളും കണ്ടു കഴിഞ്ഞാൽ രാജ്യം നശിച്ചാലും പിന്നെ കുഴപ്പമില്ല, പക്ഷേ സമരവുമായി മുന്നോട്ട് പോകും. അതാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പിന്നെ രീതി. സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണോ അതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്ന ചില ശക്തികളാണോ അത് ഈ ഒരു ഇങ്ങനെ ഒരു ശബ്ദം എടുത്തിരിക്കുന്നത് അറിയില്ല. കേരളത്തിൽ വിഴിഞ്ഞം തുറവും വരുന്നതോടുകൂടി മൊത്തത്തിലുള്ളൊരു വികസനം വരും. അത് രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ ഭാഗമാണ്. വിഴിഞ്ഞത്ത് ഏറ്റവും വലിയ തുറമുഖം വന്നു കഴിഞ്ഞാൽ മദർ ഷിപ്പുകൾ ഇവിടെ അടുക്കും. ഈ മദർ ഷിപ്പുകൾ വിഴിഞ്ഞത്ത് അടുത്തു കഴിഞ്ഞാൽ വിദേശ ശക്തികളായ മൂന്ന് വലിയ തുറമുഖങ്ങൾക്ക് അത് ആഞ്ഞടിയാവും. കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, ഈ മൂന്ന് പിന്നെ വൻകിട തുറമുഖങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പിന്നെ മദർ ഷിപ്പുകളെല്ലാം അടുക്കുകയും അവിടുന്ന് ചെറിയ കപ്പലുകളിലാണ് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. വിഴിഞ്ഞം വികസിച്ചു കഴിഞ്ഞാൽ ഈ മദർ ഷിപ്പുകളെല്ലാം വിഴിഞ്ഞത്ത് വരും. ഇവിടുന്ന് നമുക്ക് ചെറിയ ഷിപ്പുകളിൽ നമ്മുടെ മറ്റ് തുറമുഖങ്ങളിലേക്കൊക്കെ ചരക്കുകൾ എത്തിക്കാൻ കഴിയും. കോടാനുകോടി രൂപയുടെ ലാഭമാണ് അതുവഴി കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്കും മൊത്തത്തിൽ നമുക്കെല്ലാം ഉണ്ടാകുന്നത്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായിരിക്കും. അത് പക്ഷേ അത് ഒരിക്കലും അനുവദിക്കില്ല. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ അനുവദിക്കില്ല. വിഴിഞ്ഞത്ത് മദർഷിപ്പ് ഒരിക്കലും വരാൻ പാടില്ല. ഇന്ത്യ നശിച്ച് നാറാണക്കല്ലെടുക്കണം എന്ന് പറയുന്ന ചില വിദേശ ശക്തികളുടെ കയ്യാളുകളായി ചില ആളുകൾ സമരത്തിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. അവർ രംഗത്ത് വരുന്നേയില്ല. അവർ ആളുകളെ ഇളക്കി വിടുകയാണ്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്താണെന്ന് നന്നായി ഇവിടുത്തെ ജനതയ്ക്കും അറിയാം, സർക്കാരിനും അറിയാം. അത് ഏത് പരിധേരെയും അത് പരിഹരിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവർ സമരക്കാർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഗവൺമെൻറ് ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് പോരാ. അവരുടെ പിടിവാശി വിദേശ ശക്തികൾ പറയുന്നത് പോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ പണി നിർത്തിവെക്കണം. അതാണ്. കാരണം നമ്മുടെ ആളുകളുടെ ഇതല്ല, ഈ ലോകത്ത് മറ്റ് മൂന്ന് വൻകിട തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവർക്കാണ് ഇതിൻ്റെ ആവശ്യം. ഈ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകാൻ പാടില്ല, നിർത്തിവെക്കണം. ആ ഒരൊറ്റ മുദ്രാവാക്യം നമ്മുടെ സമരം ചെയ്യുന്ന ആളുകളുടെ പുറകിൽ നിൽക്കുന്ന ചില ആളുകൾക്ക് ഉണ്ട്. അത് സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യമാണ്. വിദേശ ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നും അവർക്ക് വേറെ ദൃശ്യത്തെ താല്പര്യമുണ്ടെന്നും കോടാനുകോടി രൂപയുടെ നഷ്ടം അവർക്ക് സംഭവിക്കുമെന്നും, അപ്പോൾ അതുകൊണ്ട് ഒരു സമരം നടത്തിക്കാൻ വേണ്ടി 100-200 കോടി രൂപ ഭാരി എറിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നും നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ ബലം വയ്ക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം. നിങ്ങളുടെ പുനരധിവാസമാണല്ലോ ഏറ്റവും പ്രധാനം. പുനരധിവാസത്തിന് വലിയ തുറയിൽ സ്ഥലം എടുത്തിരിക്കുന്നു. നമ്മുടെ ഫ്ലാറ്റ് തരാം. അതുവരെ നിങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലത്ത് വാടക തരാം. തീരെ ശോഷണം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഈ രാജ്യത്ത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ വിഴിഞ്ഞം പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ തീരശോഷണമുണ്ട്. അത് ഒരു ഭാഗത്ത് കടലെടുക്കും, പിന്നെ അത് അടുത്ത കാലാവസ്ഥ വരുമ്പോൾ തിരിച്ച് കടൽ തിരിച്ച് ആക്കര നമ്മൾ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതല്ലാതെ ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരം മുഴുവൻ നഷ്ടപ്പെടുമെന്നും ഇവിടെ പിന്നെ തീരമില്ലാത്തൊരു രാജ്യമായി മാറും എന്ന് പറയുന്നത് എങ്കിൽ പിന്നെ ലോകം മുഴുവനും ഇത്രയും ഇത്തരം വൻകിട പിന്നെ തുറമുഖങ്ങൾ വരുമ്പോഴെല്ലാം അവിടെയെല്ലാം തീരം പോകണ്ടേ? അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഒരു വിദഗ്ധ സമിതിയും അങ്ങനെ തീരും ഒരു പഠനം നടത്തിയിട്ടുമില്ല. ഇവിടുത്തെ പരിസ്ഥിതി ആഘാത കമ്മിറ്റി അവർ പരിസ്ഥിതി വകുപ്പും അതുപോലെ തന്നെ ഒരു വിദഗ്ധ സമിതിയെ വെച്ചിരുന്നു. അവരുടെ പഠനം ഉണ്ടായിരുന്നു. അതിനകത്ത് വിഴിഞ്ഞം ഒരിക്കലും ഈ പരിസ്ഥിതി ആഘാതത്തിന് പിന്നെ പ്രേരണയാവില്ല, സഹായിക്കില്ല എന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. തീർച്ച ആ പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതിയും കൂടെ തേടിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ കപ്പൽ നിർമ്മാണ പിന്നെ കപ്പൽ നമ്മുടെ തുറമുഖത്തിന് പിന്നെ അനുമതി നൽകിയത്. ആ തുറമുഖത്തിൻ്റെ പണി നടന്നു. 2-3 വർഷം കഴിഞ്ഞു. തുറമുഖത്തിൻ്റെ ഏകദേശം 90% പൂർത്തിയായി. ഇനി അവസാന മിനുക്ക് പണികൾ മാത്രമാണുള്ളത്. അപ്പോഴാണ്
ഒരു വെളിവുണ്ടായത് ഇത് ഇനി പാടില്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഇന്ത്യ തകർന്നാലും കുഴപ്പമില്ല, രാജ്യം നശിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിജയിക്കണം. ഇത്തരം ഒരു സമരം ലോകത്ത് ഇന്ത്യയിലല്ല വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇതിനിടയ്ക്ക് സമരക്കാർ പിന്നെ അടുത്ത സൂര്യോദയം കാണുകയില്ലായിരുന്നു അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഈ സമരം നടത്തി കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ജനാധിപത്യമാണ്, നമുക്കൊരു സംസ്കാരമുണ്ട്, അടിച്ചമർത്തലില്ല, സമരം നടത്താം, ആർക്കും നടത്താം, സമാധാനപരമായി സമരം നടത്തുന്ന ആരും ഇതില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമരം നടത്തിക്കുള്ളൂ, ഒരു കുഴപ്പമില്ല, പക്ഷേ അക്രമാസക്തമാകരുത്. അക്രമാസക്തമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് നടപടും അല്ലെങ്കിൽ കേന്ദ്ര സേന വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ കാര്യമില്ല. നിങ്ങളുടെ ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ നിങ്ങളാരും പറയുന്ന ഒന്നും കേൾക്കില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും, തുറമുഖം നിൽക്കണം, അതിൻ്റെ പണി നിൽക്കണം, അത് നടത്താൻ പാടില്ല. അതല്ലാതെ ഞങ്ങൾക്ക് ഇനി യാതൊരു തരത്തിലുള്ള കൂടിക്കാഴ്ചയില്ല, കൂടിയാലോചനയില്ല, സർക്കാരല്ല, ആര് പറഞ്ഞാലും ശരി ഞങ്ങളതിൽ നിന്ന് പിന്മാറില്ല എന്ന് പിടിവാശി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരോ ഒരു ഇൻ്റൻഷൻ ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കറുത്ത കൈകൾ ഇതിൻ്റെ പുറത്ത് പുറകിൽ നിന്ന് കളിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇവരെ വീണ്ടും വീണ്ടും കയറൂരി വിട്ട് വീണ്ടും സമരം നടത്തുക, എന്നിട്ട് പദ്ധതി പ്രദേശത്ത് കയറി കൊടികുത്തുക, ഇവർ ആര് കൊടുത്തു അങ്ങനെ സമരം നടത്തണമെങ്കിൽ പുറത്ത് സമരം നടത്താമല്ലോ. ഇവിടെ എവിടെയെല്ലാം സമരം നടക്കുന്നുണ്ട്? ആരെങ്കിലും അടിച്ചമർത്തുന്നുണ്ടോ? പോലീസ് എതിരാണെന്നില്ല. സമരം നടത്താൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ നടത്തുക. അതല്ലാതെ ഈ അക്രമാസക്തമാകുക, പദ്ധതി പ്രദേശങ്ങളിൽ കയറി കൊടികുത്തുക, എന്നിട്ട് പിന്നെ എന്തെങ്കിലും തോന്നിയവാസങ്ങൾ പറയുക, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില മുട്ടിന്യായങ്ങൾ പറയുക, ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിൽ വച്ച് ഉറപ്പിക്കാനാവില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ശക്തമായി തന്നെ ഈ സമരത്തെ നേരിടണമെന്ന് പറയില്ല, പക്ഷേ ഈ സമര ആഭാസത്തെ അത് ആ തരത്തിൽ തന്നെ കാണണമെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.